ഇതിന്റെ വേറൊരു കിഡിലെ ഫീച്ചർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അത് എമർജൻസി നമുക്ക് ഇൻ കേസ് ഓഫ് എന്ത്. ഹലോ ഗൈസ്, ഒരുപാട് മോട്ടോക്രോസ് ഹെൽമെറ്റ്സിന്റെ ബ്രാൻഡ് ഉണ്ടെങ്കിലും ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് LS2ന്റെ MX470 സബ്വേട്ടർ ഹെൽമെറ്റ്. ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് എൻക്വയറി നടത്തുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതായത് ഹെൽമെറ്റിൽ തന്നെ കൈനറ്റിക് പോളിമർ അലോയ് ഷെല്ലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, KPN എന്ന് പറയും. ഈ ഷെല്ലിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമൽ കാണുന്ന പോളി കാർബണേറ്റ് ഷെല്ലിനേക്കാളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയിലാണ് ഇവരുടെ ഷെല്ലിൻ്റെ മേക്കിങ്. മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ക്, ഈ സംഭവം നമുക്ക് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഒരു കാരണവശാലും ഒടിഞ്ഞു പോണ കംപ്ലയിൻസ് ഇല്ല, കാരണം ഇത് ഫുള്ളി ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹെൽമെറ്റിൻ്റെ വേറെ കിഡിലിന് അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർവെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തന്നെ 8 എയർവെൻസ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർ ഹെഡിൻ്റെ ഭാഗത്ത് 2 എണ്ണം, ഈ മൗത്തിൻ്റെ ഭാഗത്ത് 2 എയർവെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാലും 5 എയർവെൻസ് ടോട്ടൽ വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ 17 എയർവെൻസാണ് ഈ ഒറ്റൊരു ഹെൽമെറ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിലും നമ്മൾ ഓഫ് റോഡ്, അതുപോലെ തന്നെ ഓൺ റോഡാണെങ്കിലും നമ്മളിപ്പോൾ റേസ് പോലത്തെ സംഭവങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് എയർ സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന സർട്ടിഫിക്കേഷൻ ISI മാർക്ക്, അതുപോലെ തന്നെ ECE ഡോട്ട് സർട്ടിഫിക്കറ്റ്, അങ്ങനെ 3 സർട്ടിഫിക്കേഷനിലാണ് ഈ ഹെൽമെറ്റ് വന്നത്. നമ്മളിതിൻ്റെ പാഡിങ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അത് ലേസർ കട്ട് ഫോമാണ് അവർ ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പാഡിങ് ഒട്ടും തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല, മാത്രമല്ല നല്ല സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കിഡിലെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് എമർജൻസി ഫുള്ള് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ കേസ് ഓഫ് എനി ആക്സിഡൻറ്റ്, നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഈ എമർജൻസി പുള്ള് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചീക്കിൻ്റെ ഏരിയയിലുള്ള പാഡിങ്സ് കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽമെറ്റ് ഈസി ആയിട്ട് ഊരി എടുക്കാനും സാധിക്കും. ഈ ഹെൽമെറ്റിൻ്റെ പാഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ഈ മൾട്ടി കളറിലും ഇതിൻ്റെ പാഡിങ് അവൈലബിൾ ആണ്. പ്രീവിയസ് മോഡൽസിലാണ് ഇതേപോലെ മൾട്ടി കളറിൽ പാഡിങ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ഇത്രയും കാണാൻ ഭയങ്കര വലിപ്പമുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ വെയിറ്റ് വന്നത് വെറും 1300 ഗ്രാം മാത്രമാണ്. അതുമാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡബിൾ ഡീറിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ. സാധാരണ നോർമൽ കുറഞ്ഞ ഹെൽമെറ്റ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ചിൻ സ്ട്രാപ്പ് ലോക്കായിരിക്കും. അത് നമുക്കറിയാം, സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ സേഫ് അല്ല. ഡബിൾ ഡീറിങ്സ് ആകുമ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്കയായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാരണം ഇതിൽ വൈസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണലി ഒരു ഗൂഗിൾസോ കാര്യങ്ങളുടെ ഹെൽപ്പ് വേണം നമുക്ക് വൈസറിന് പകരം യൂസ് ചെയ്യാൻ. ഈ ഗൂഗിൾസ് ആണെങ്കിൽ തന്നെ ഒരുപാട് ബ്രാൻഡ്സിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഈ ഗൂഗിൾസ് നിങ്ങൾ എടുക്കണ ഹെൽമെറ്റിൻ്റെ കളർ അനുസരിച്ച് കസ്റ്റം ചെയ്ത് മേടിക്കാനും പറ്റും. ഈ ഗൂഗിൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഗൂഗിൾസിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസും അതുപോലെ തന്നെ ഷെയ്ഡുള്ള ഗ്ലാസും അവൈലബിൾ ആയിട്ടുണ്ടാവും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോണത് മൊബൈൽ ഹോൾഡേഴ്സിനെ കുറിച്ചായിരിക്കും. അതായത് വിത്തൗട്ട് ചാർജിങ്ങും അതുപോലെ തന്നെ വിത്ത് ചാർജിങ്ങും ആയിട്ടുള്ള മൊബൈൽ ഹോൾഡേഴ്സ് 400 രൂപ മുതൽ 3000 രൂപ വില വരെ തന്നെ മൊബൈൽ ഹോൾഡേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. LS2 MX470 മോഡൽസിൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഈ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.